തട്ടിയതമ്മേനിക്ക്. അയ്യോ, ഈ ചേച്ചി വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയ ഉറക്കത്തില്. അമ്മ സോറി അമ്മ, ഏ സോറി അമ്മ, എന്തിന് അറിയാതെ തട്ടിയതമ്മ, സോറി അമ്മ. ചേച്ചി, അയ്യമ്മോ, അപ്പൊ ഞാനിപ്പോ കണ്ടൊക്കെ സ്വപ്നമായിരുന്നു. എന്താ എന്താ ചേച്ചി? ഏയ് ഒന്നുമില്ല, ഞാനൊരു സ്വപ്നം കണ്ടതാ. സ്വപ്നം? എന്ത് സ്വപ്നം? ഏയ് ഒന്നുമില്ല. അല്ല, ഇന്നല്ല ആദിമോന്റെ ബർത്ത്ഡേ. ആ ശരിയാണല്ലോ. അല്ല ചേച്ചി, കാര്യം മാറ്റാൻ നോക്കണ്ട, അതൊക്കെ എനിക്കറിയാം. ഒരു കാര്യം ചെയ്യ ചേച്ചി, എന്താ സ്വപ്നം കണ്ടെന്ന് പറ. ഓ, ഞാനേ ക്രിക്കറ്റ് കളിച്ചപ്പോഴേ ആ ബോള് കൊണ്ട് നിന്റെ തലക്കൊണ്ട് നീ ബോധം കെട്ട് വീണു, അതാ ഞാൻ സ്വപ്നം കണ്ടേ. ചേച്ചി എന്തിനാ അങ്ങനത്തെ സ്വപ്നം കണ്ടേ? ചേടാ, സ്വപ്നം കണ്ട എന്റെ കുറ്റാണോ? അത് സ്വപ്നം വരുന്നല്ലേ. ചേച്ചി അങ്ങനെ ആലോചിച്ചിട്ടല്ലേ അങ്ങനത്തെ സ്വപ്നം വരുന്നേ. മര്യാദക്ക് മിണ്ടാതിരുന്നോ? ഇല്ല, ഞാൻ മിണ്ടാതിരിക്കില്ല. നീ എന്താ ചെയ്യ? നീന്നോ, നിന്നെ കാണിച്ചു തരട്ടാ. അമ്മേ, തുടങ്ങിയോ, ഒരാവിൽ തന്നെ തുടങ്ങിയോ. രണ്ടുപേരും ഇന്നല്ലേ ആദിമോന്റെ ബർത്ത്ഡേ, അതിന് മാറ്റണമെന്നില്ല നിങ്ങള്? ഇവളെ അമ്മ വെറുതെ ഉടക്കണ്ടാക്കാൻ വരുന്നേ. എന്താണ് പ്രശ്നം? അമ്മേ ഞാൻ പറയാം. വേണ്ട, ഞാൻ പറഞ്ഞോളാം. അമ്മേ, ഈ ചേച്ചി ഉണ്ടല്ലോ, എന്റെ തലയ്ക്ക് ഒരു ബോള് തട്ടണ സ്വപ്നം കണ്ട് ഞാൻ ബോധം കെട്ടൊക്കെ വീണോലോ, അങ്ങനെ നിന്നെ ചേച്ചി കണ്ടേ? ഓ, അതൊരു സ്വപ്നല്ലേ, അല്ലാതെ ശരിക്കൊന്നുമില്ലല്ലോ. സ്വപ്നാണെങ്കിൽ എന്താ ചേച്ചിന്റെ തലക്ക് തട്ടണ കണ്ടാ പോരെ? എന്റെ തലക്ക് തട്ടണ എന്തിനെ കണ്ടേ? ഇതേ കൊച്ചെ മിണ്ടാതിരുന്നോ? അല്ലെ വാങ്ങിട്ട് നിങ്ങൾ പോവുള്ളൂ ഇവിടുന്ന്. അമ്മ കണ്ടമ്മേ, ഇതാ അവളുടെ പ്രശ്നം. നിങ്ങൾ വേണമെങ്കിൽ മാറ്റിട്ട് വാ, അല്ലെങ്കിൽ ഞാനും അച്ഛനും കൂടെ പോട്ടെ ആദിമോന്റെ ബർത്ത്ഡേക്ക്. എന്നാ പിന്നെ വേഗം മാറ്റിക്കോളി. അച്ഛന്റെ വർത്താനം കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവായിരുന്നു. ആ എന്നാ പിന്നെ ഇറങ്ങാലേ. ശരി. അമ്മന്റെ ആദിമോന് ചിരിക്കണം. ആദിമോന് കേക്ക് മുറിക്കാം നമുക്ക്. ആ വേഗം മുറിക്കുന്ന പറയുന്നത്.